എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ്. ചെന്നൈ സിറ്റിയുടെ ഹൃദയഭാഗത്താണ് ഉള്ളത്. നമ്മളിപ്പോൾ ഒരു സ്റ്റാർ ഹോട്ടലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദ പാർക്ക് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമിൻ്റെ ഒരു ദിവസത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ 100,000 രൂപയാണ്. അതെ, നമ്മളിപ്പോൾ 100,000 രൂപയുടെ ഒരു റൂമിലാണ് താമസിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു. ഞാനിപ്പോൾ ഉള്ളത് പാർക്കിൽ നമ്മൾ താമസിക്കാൻ പോകുന്ന റൂമിലാണ്. അടിപൊളി ഒരു റൂമാട്ടോ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ റൂം കണ്ടിട്ടുമില്ല, ഇങ്ങനത്തെ റൂമിൽ താമസിച്ചിട്ടുമില്ല. ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പോവാം. ചെറിയൊരു ബാത്റൂമുണ്ട്, ഫ്രിഡ്ജ്, പിന്നെ ലൈസ് ഉണ്ട്, വെള്ളം, കാഷ്യൂസ്, ഹൽദിറാംസിന്റെ ടേസ്റ്റി നട്ട്സ്. ഇതൊരു എന്താണ്, ചെറിയ കിച്ചൺ സെറ്റപ്പ് ആണ് തോന്നുന്നത് കേട്ടോ. വാഷ് ബേസിനൊക്കെ ഉണ്ട്. ഇതൊരു ലിവിംഗ് റൂം പോലത്തെ ഒരു ഏരിയ ആണ്. ആക്ച്വലി എനിക്ക് എല്ലാം കാണുമ്പം അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. എനിക്കൊന്നും ഇതൊരു ലിവിംഗ് റൂം പോലത്തെ ഒരു ഏരിയ ആണ്. പിന്നെ ഇതൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇതിലൂടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട്. ഒരു ആന ടി വി ഉണ്ട് കേട്ടോ. എന്തായാലും എൻജോയ് ചെയ്യാൻ കയ്യിൽ പൈസയും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. വേറെ ലെവൽ സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത്. ഇതൊക്കെ ഇത് ബെഡ്റൂമാണ് കേട്ടോ. ഇത് ബെഡ്റൂമാണ്. എന്റെ മോനെ, ഇതെന്താണിത്? മെഴുകുതിരിയുടെ സൈസ് കണ്ട. ഒരു ചെറിയ മെഴുകുതിരി, ഒരു ചെറിയ റിമോട്ട്, ഒരു ചെറിയ ടി വി. ഇത് മറ്റേ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇടുന്ന മറ്റേ സാധനത്തിലോട്ടൊക്കെ രണ്ട് സെറ്റപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇതാണ് എന്താണ് കട്ടില്, ബെഡ്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഒരു എത്ര, 1, 2, 3, 4 പില്ലോ ഉണ്ട്. പിന്നെ നമുക്ക് കുറെ ലോക്ക് ഷെൽഫ് പോലത്തെ സാധനങ്ങള്, പിന്നെ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ജോസ് പ്രകാശിന്റെ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതാണ് ബാത്റൂം. ഓ, ഫണ്ണിയായ വലിപ്പം കേട്ടോ. ഞാൻ ലാസ്റ്റ് ദിവസം താമസിച്ചത് ഇത്ര വലിപ്പമുള്ള ഒരു റൂമിലാണ്. ലാസ്റ്റ് ഡേ പോണ്ടിച്ചേരി താമസിച്ചത്. ഇതിന്റെ ബാത്റൂം തന്നെ അത്രയുണ്ട്. ഇതൊക്കെ എന്താണ് സെറ്റപ്പ് കണ്ടോ. ഇതെനിക്ക് തോന്നുന്നത് എന്താ, ഇത് സ്റ്റീം ബാത്തിന്റെ സെറ്റപ്പാണ് തോന്നുന്നു കേട്ടോ. ആ, അടിപൊളി, അത് തന്നെ. ഞാൻ ജീവിതത്തിൽ ഇത്രയും വലിയ റൂം കണ്ടിട്ടില്ല, 100% ഉറപ്പ്. കണ്ട് കിളി പോയിരിക്കുവാണ്, ശരിക്കും കിളി പോയിരിക്കുവാണ്. അപ്പൊ നമ്മൾ അകത്ത് എല്ലാം അത്യാവശ്യം ഒന്ന് ചുറ്റി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നമുക്ക് വെളിയിലോട്ട് പോയിട്ട് അതിന്റെ ഭംഗി ആസ്വദിക്കാം. അപ്പൊ അതേ, നമുക്ക് വെളിയിലേക്ക് നോക്കിയാൽ തിരക്കേറിയ ചെന്നൈ സിറ്റി കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ ഹോട്ടൽ പണ്ട് ഹോട്ടലല്ലായിരുന്നു, പിന്നെ റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. എന്തായിരുന്നു എനിക്ക് കറക്റ്റ് അവർ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല. ഇത് പണ്ട് പക്ഷേ ഹോട്ടലല്ലായിരുന്നു. അപ്പൊ ഇത് പണ്ട് ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സിറ്റിയുടെ ഒരു പക്ക സെന്റർ ആയിരുന്നു. ഇപ്പം ഇതിന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയുടെ. നമ്മുടെ ദുൽഖർ സൽമാന്റെ കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്ന ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൂൾ സൈഡൊക്കെ അതിനകത്തെ പാട്ടിൽ ശരിക്കും കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിലെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് അപ്പൊ എന്തായാലും നാളെ കാണാം. സ്റ്റേ ട്യൂൺ, ബൈ.